ഐ എം മഹേഷ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, എല്ലാ മനുഷ്യനും ഭയങ്കര തിരക്കാണ്. കാരണം കാലത്ത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, സ്കൂളിൽ പോകാനുള്ള തിരക്ക്, കോളേജിൽ പോകാനുള്ള തിരക്ക്, ഓഫീസിൽ പോകാനുള്ള തിരക്ക്, ജോലിക്ക് പോകാനുള്ള തിരക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്ക്, അങ്ങനെ എല്ലാ മനുഷ്യനും പെട്ടെന്ന് ഭയങ്കര തിരക്കോടു കൂടി തന്നെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭയങ്കര തിരക്കിലായിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിസ്സാര കാര്യം മതി, നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ദേഷ്യം വരികയും അതോടൊപ്പം തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് ഒരു ബിസിനസ്മാൻ, അയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, അയാൾ ഭയങ്കര തിരക്കോടുകൂടി നടക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ കാലത്ത് തന്നെ അയാളുടെ കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. കമ്പനിയിൽ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കാൻ നേരത്ത്, അതായത് കമ്പനിയിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടും ഒരുത്തൻ മാത്രം ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഗേറ്റിങ്ങിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വന്ന് ഇറങ്ങണ കണ്ടിട്ടും അയാൾക്കൊരു മാറ്റമില്ല. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇയാൾ ദേഷ്യത്തോടു കൂടി തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് ചോദിച്ചു, നിനക്ക് എത്രയാണ് സാലറി എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ പകച്ച് ഇയാളുടെ മുഖത്തോട്ട് നോക്കുന്നത്. അപ്പോൾ ഈ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വീണ്ടും ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു, നിനക്ക് എത്രയാണ് സാലറി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 8000 രൂപയാണ് സാലറി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇയാൾ ഇയാളുടെ കാറിൽ നിന്ന്, ബാഗിൽ നിന്ന് ഒരു 24000 രൂപ എണ്ണി ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 3 മാസത്തെ സാലറി ഉണ്ട്, പെട്ടെന്ന് ഇവിടുന്ന് തന്നെ പൊക്കോ, ഇനി മേലിൽ നിന്നെ ഈ പരിസരത്ത് കാണരുതെന്ന് പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് അയാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും വർക്കർമാരൊക്കെ ഉണ്ടായി. അവരോട് പറഞ്ഞു, എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ, എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി അതേസമയത്ത് കൃത്യമായി ചെയ്യുക, അല്ലാത്തവർക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് സെക്യൂരിറ്റി ഓഫീസറിനോട് ചോദിച്ചു, അയാൾ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻ്റിൽ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യണതെന്ന് ചോദിച്ചു. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു, അത് ഇവിടെ കൊറിയർ തരാൻ വരുന്ന പയ്യനാണ്, ഇവിടുത്തെ ജോലിക്കാരനല്ല, ഇവിടെ കൊറിയർ തരാൻ വരുന്ന പയ്യനാണ്, അടുത്ത കൊറിയർ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതാന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കി, കിളി പോയി എന്നൊക്കെ നമ്മൾ പറയും. അതെ, ഇത് വെറും തമാശയായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് ഒന്ന് നോക്കി കണ്ടു വെക്കണം, മനസ്സിലൊന്ന് വെച്ചേക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയ്ക്ക് നിസ്സാര കാര്യത്തിന് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഈ സ്റ്റോറി ഒന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾക്കുണ്ടാവുന്ന ദേഷ്യം 2-3 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളൊരു റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് സഡനായിട്ട് ആ തിരക്ക് പിടിച്ച് കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്നായിട്ട് ഒരാളോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. അതുപോലെ ഇപ്പം നമ്മൾ കണ്ടതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം നിങ്ങൾക്ക് തിരക്കൊക്കെ ആയിരിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യവും വരുമായിരിക്കാം. അപ്പം ആ ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പം നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണ് എങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും കാണാം.